എനിക്കൊരു പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് ഒന്നും എന്നെ സംബന്ധിച്ച് പറയാനില്ല. എനിക്കുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഒന്ന് ആത്മവിശ്വാസമാണ്. എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ്, ചില കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു പക്ഷേ ഞാൻ അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവില്ല, ഞാനൊരു പിന്നാലെ പിടിക്കും. അപ്പോൾ ഈ രണ്ട് സംഗതികൾ മാത്രമാണ് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട ചർച്ച കഴിഞ്ഞു, അപ്പം തന്നെ നമുക്കറിയാം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നൊരു സ്ത്രീയാണ് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇതൊരു അങ്ങനെ ഒരു കൊമേഴ്സ്യൽ വയബിലിറ്റി ഉള്ളൊരു കഥയല്ല. ആ സമയത്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് പെൻഷൻ കാശ് കുറച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പണി തുടങ്ങിക്കോളാം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിനിമയുടെ ഒരു ആദ്യ വർക്കിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ വലിയ ബജറ്റിലെടുത്ത സിനിമയല്ല ഇത്, ഇത് ഒരു ഒരു 25 ലക്ഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇതുവരെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ പപ്പ കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു, പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സാമ്പത്തികമായി സഹായിച്ചു, ഇവർക്കൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം. പക്ഷേ അത് പറഞ്ഞ മാതിരി നമ്മുടെ ഒരു പ്രതീക്ഷ ഇത് ഇത്തരത്തിൽ പല വേദികളിൽ ഇത് കാണിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാശ് കടമായി വാങ്ങുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രോളി ഉപയോഗിച്ചിട്ടില്ല. ക്യാമറയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രൈപോഡിൽ തന്നെ എടുത്തിട്ടുള്ള പല ഷോട്ടുകളും സ്റ്റിൽ ഷോട്ടുകൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മൂവ്മെൻറ്റുകളില്ല, കാരണം അത്തരം ഒരു മൂവ്മെൻറ്റ് അഫോർഡ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ അവസ്ഥ ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ബ്യൂട്ടിയെ ബാധിച്ചേക്കാം. പക്ഷേ ബ്യൂട്ടി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ സംസാരിക്കാൻ, നിങ്ങൾ ആത്മാർത്ഥതയോടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അത് എത്ര തന്നെ ഭംഗിക്കുറവുണ്ടെങ്കിലും ആളുകളിൽ എത്തും എന്നുള്ളത് എനിക്ക് ഈ സിനിമയിലൂടെ ബോധ്യമാകുന്നൊരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഒരുപാട് പറഞ്ഞ മാതിരി നമ്മുടെ യൂണിറ്റിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സോഫിയ ബിന്ദ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ സുഹൃത്തുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ അഭിനയിക്കുന്നതിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ലൊക്കേഷനിൽ എത്രത്തോളം പിന്നെ വിമൻ ഫ്രണ്ട്ലി അല്ല നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളെന്ന്. അപ്പോൾ ഒരുപാട് പുരുഷന്മാരും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് സ്ത്രീകളോട് അവരെങ്ങനെ പെരുമാറും, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു സെറ്റ് ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കണം, സ്ത്രീ സൗഹൃദപരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഞാനെന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയേണ്ടി വന്നു. പക്ഷേ എനിക്ക് അതൊക്കെ പിന്നീട് വളരെ നന്നായും തോന്നി. കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായിച്ചു. പിന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയാണ് ഇതിൻ്റെ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് പിന്നെ സർഗാത്മകത മാത്രമല്ല, ഒരുപാട് പലതരത്തിലുള്ള സർഗാത്മകതകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാനും അതിന് ഒരുപക്ഷെ ഒരു ടീം ലീഡറിൻ്റെ വൈഭവം കൂടി, മാനേജീരിയൽ സ്കില്ല് കൂടി വേണം ഇതിൻ്റെ ഈ ലീഡർക്ക് അല്ലെങ്കിൽ ഈ ക്യാപ്റ്റന് സംവിധായകന്. അപ്പം ഇതൊക്കെ ചേർന്നിട്ട് വേണം നമ്മൾ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം 10-30 ദിവസം നമ്മൾ ഒരു വീട് പോലെ ഒരുപാട് ആളുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം സത്യത്തിൽ ഭയങ്കര ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും അധികം അധ്വാനിക്കേണ്ടി വന്ന സന്ദർഭം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അത് തുടരുകയാണെന്ന് തന്നെ പറയാം. കാരണം തിയേറ്ററിൽ എത്തുന്നത് വരെ നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ അത്രയും അധ്വാനിച്ച സമയങ്ങൾ വേറൊന്നും നമുക്ക് ആലോചിക്കാനില്ല. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു സ്ത്രീയാകെ കൊണ്ട് തന്നെ എത്ര സ്ത്രീകൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ ആലോചിക്കാതെ സിനിമയെക്കുറിച്ച് മാത്രം ആലോചിക്കുക, സിനിമ ഭക്ഷിക്കുക, സിനിമ ശ്വസിക്കുക എന്ന മട്ടിൽ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റും? സത്യത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായതിൽ ഞാൻ എന്താ പറയുക എൻ്റെ പിന്നെ മാതാപിതാക്കളോടും അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരൊക്കെയാണ് എൻ്റെ മകളെ ആ സമയത്ത് നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ നമ്മൾ നേരിട്ട പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. പക്ഷേ അതിന് ഒടുവിൽ അതിൻ്റെയൊക്കെ ഒടുവിൽ ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി, അത് ആളുകളിൽ എത്തിക്കാൻ ഒരു പരിധിവെങ്കിലും ആളുകളിൽ എത്തിക്കാൻ പറ്റി, അവിടെ നിന്ന് പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റി എന്നൊക്കെയുള്ളൊരു കാര്യം ഇതിൻ്റെ ഈ അധ്വാനത്തിൻ്റെയും ഈ ക്ഷീണത്തിൻ്റെയും ഈ വേദനയുടെയും ഒക്കെ ഒരു ആശ്വാസമാണ്. ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഇപ്പോഴെൻ്റെ മനസ്സിലൊരു 5 പ്രോജക്റ്റുകളുണ്ട്. ഈ 5 പ്രോജക്റ്റുകളും മലയാള സിനിമ ഇന്ന് വരെ പരിചയിച്ചിട്ടില്ലാത്ത അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന 5 സിനിമകളായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് അതിൻ്റെ ത്രെഡ് എനിക്ക് കിട്ടിയത് എൻ്റെ മാധ്യമപ്രവർത്തന അനുഭവത്തിൽ നിന്നാണ്.
നമ്മൾ എത്രയോ മനുഷ്യരെ എത്രയോ ജീവിതങ്ങളെ ഒരുപക്ഷെ സിനിമയെ വെല്ലുന്ന ജീവിതങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമുക്ക് ചില സംഗതികൾ നമുക്ക് വാർത്ത പോലും ആക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അന്തിച്ച് നിൽക്കും. അങ്ങനെ ഒരു വാർത്ത വന്നാൽ തന്നെ അത് പലരുടെ ജീവിതങ്ങളെ നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മൾ ഓരോ ദിവസവും വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോവുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാത്രം കണ്ടെടുത്ത ഒരു 5 കഥകൾ ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു കഥാദാരിദ്ര്യമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ നമ്മൾ കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ട പാറ്റേണിലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ട രീതിയിലുള്ള സിനിമാ കഥകളല്ല എൻ്റെ ആലോചനയിലേക്ക് വരുന്നത്. അത് ഇപ്പറഞ്ഞ മാതിരി നമ്മൾക്ക് വേറൊരു നിലയിൽ നമ്മൾ പരിചയപ്പെട്ട മനുഷ്യരും അനുഭവങ്ങളുമാണ് നമ്മളുടെ ആ ഒരു കഥാ ചിന്തയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപക്ഷേ അനുഭവങ്ങളുടെ ഒരു ദാരിദ്ര്യം നമ്മുടെ സിനിമാ പ്രവർത്തകർക്കുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ആ അനുഭവങ്ങളുടെ ദാരിദ്ര്യമുള്ളത് അവർ ഇപ്പറഞ്ഞ മാതിരി എന്തൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ജീവിതങ്ങളുമായിട്ട് അവർ കടന്നു പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന ആൾ അയാളുടെ ജീവിതം എന്താണ്, അയാൾ ഏത് പശ്ചാത്തലത്തിന്നാണ് വരുന്നത്, അയാൾ പിന്നെ ചിലപ്പോൾ കുട്ടിയായിരുന്ന സമയത്ത് മര്യാദയ്ക്ക് ഉണ്ണാനില്ലാതെ ഉടുക്കാനില്ലാതെ ഒക്കെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നിരിക്കാം. അപ്പോൾ ഇവരുടെ കഥകൾ നമ്മൾ അറിയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഒരുപക്ഷെ നമ്മൾ അന്വേഷണത്തിൽ വെക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലൊരു കഥാദാരിദ്ര്യം, അതായത് ഒരു ഒരു സാമൂഹ്യ സ്പർശിയായ അല്ലെങ്കിൽ ഒരു 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 തരത്തിൽ റിഫ്ലക്റ്റീവായിട്ടുള്ള കഥകളുടെ ദാരിദ്ര്യം മലയാള സിനിമയ്ക്കുണ്ട്, അതിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഉള്ള എഴുതുക അങ്ങനെ എഴുതാൻ പറ്റുന്നവർ മുന്നോട്ട് വരികയും ഇപ്പം ഏച്ചിക്കാനത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപക്ഷെ അങ്ങനെ കഥയെ സ്പർശിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്ത് ഒരുപക്ഷെ സിനിമയ്ക്ക് ഇന്ന് അത്യധികം ആവശ്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കഥാദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്ത്രീകളുടെ ഒരു വരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടം സിനിമയിൽ എന്താണ് എവിടെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അന്വേഷിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് മലയാള സിനിമയാണ് ഒരുപക്ഷെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സിനിമയുടെ നിർമ്മാണത്തിൽ സിനിമയുടെ പിന്നണിയിൽ സ്ത്രീ ദാരിദ്ര്യം നേരിടുന്ന ഒരു മേഖല. നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിലെ മറ്റെല്ലാ തൊഴിൽ രംഗങ്ങളും എത്രത്തോളം പാട്രിയാർക്കലാണോ അതിനേക്കാൾ കൂടുതലാണ് സിനിമയിൽ. അവിടെ മിക്കവാറും ഒരുവിധം മേഖലകളിലെല്ലാം തന്നെ പുരുഷന്മാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ പിന്നെയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവിടെ നമുക്ക് ഇപ്പം ഡാൻസ് മാസ്റ്ററായിട്ട് അല്ലെങ്കിൽ കലാമാസ്റ്റർ പോലെയുള്ള അല്ലെങ്കിൽ കലാസംവിധാനം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, എഡിറ്റിംഗ് സ്ത്രീകളുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് ആരുമില്ല. നമുക്കുണ്ടായിരുന്ന ബീനാ പോൾ സത്യത്തിൽ മലയാളിയല്ല. അപ്പോൾ നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ആരുണ്ട്, കേരളത്തിൽ നിന്ന് എത്ര പേരെ നമുക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റി. സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങനെയുള്ള ഫിലിം സ്കൂളുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ഇപ്പറഞ്ഞ മാതിരി ഈ മേഖലയിലേക്ക് വരുന്നില്ല, നിന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കാര്യമായൊരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആലോചിച്ചത് ഇപ്പോൾ ഇത്ര പെൺകുട്ടികൾക്ക് നമ്മൾ അത്തരത്തിലുള്ള പരിശീലനം നൽകുന്നുണ്ട്. ഇപ്പം നമ്മുടെ മക്കളെ തന്നെ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്? ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ ചേർക്കുന്നു, ഏറ്റവും അടുത്തുള്ള കോളേജിൽ വിടുന്നു, ഏറ്റവും അടുത്തുള്ള ഒരാളുമായി വിവാഹം നടത്തുന്നു, ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. അതോടെ അവളുടെ ജീവിതം സേഫായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു തരത്തിലുള്ള വ്യത്യസ്തമായ ജോലി തിരഞ്ഞെടുക്കാനുള്ള ശീലമോ പരിചയമോ ട്രെയിനിങ്ങോ കൊടുക്കുന്നില്ല. ഒരു തരത്തിലുള്ള റിസ്ക്കുള്ള ജീവിതം ഏറ്റെടുക്കാനോ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകാനോ അത് പരിഹരിക്കാനോ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ എന്തുകൊണ്ട് സിനിമയിലില്ല മറ്റെടുത്തില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപക്ഷെ ഇതില്ലയെന്ന് പറയുമ്പോൾ വേറെ പലയിടത്തും ഇല്ല എന്നും എന്തുകൊണ്ടാണ് പലയിടത്തും ഇല്ലാത്തതെന്നും ഒക്കെ അന്വേഷിക്കേണ്ടുന്ന ഒരു സാമൂഹ്യ ചോദ്യം കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു മാധ്യമപ്രവർത്തകയാണ്, അതുകൊണ്ട് എൻ്റെ തട്ടകം അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എഴുതാറുണ്ട്, വരയ്ക്കാറുണ്ട്, അപ്പോൾ അത്തരം പണികളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു 2-3 സിനിമകൾ കൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്തൊരു സിനിമയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാവുകയും ഒരു പ്രൊഡ്യൂസർ തയ്യാറാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്തൊരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് ഞങ്ങൾക്ക് അടുത്തൊരു സിനിമയിലേക്ക് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിനിമകൾ ചെയ്യാൻ പറ്റുന്ന കാലത്തോളം അത് ചെയ്യണം, ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി വിചാരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു.